ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് നാട്ടുകാരെ തേടി എന്നുള്ള പരിപാടിയിൽ ചെറിയൊരു വ്യത്യാസം. ഇന്ന് ഞാൻ പോണത് കൂട്ടുകാരെ തേടി. അപ്പോൾ ഇവിടെ ദോഹയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പരാതിന് ഞാൻ ചെല്ലണില്ല, കൂട്ടുകാരെ തേടി ചെല്ലണില്ല, നാട്ടുകാരെ മാത്രം തേടി നടക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു പ്രശസ്തനായിട്ടുള്ളൊരു നമ്മളൊരു കൂട്ടുകാരനുണ്ട്, ഒരു നാടൻ പാട്ട് ഒക്കെ പാടുന്ന ഒരു രാജേഷ് കരുവന്ദൻ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ താരണ ആള്. അപ്പൊ അവിടെ നിന്ന് പോയി നോക്കാം, ചിലപ്പോ വായിക്കണേ കാണാൻ പറ്റും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, സൂപ്പർ തണുപ്പ്. തണുപ്പിന്റെ ഒക്കെ ആരംഭം രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ അപ്പുറത്ത് നമ്മുടെ ഷോപ്പ് റേറ്റ് സ്റ്റോപ്പ്. അപ്പൊ അവരോട് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ച് ഇന്ത്യക്കാരനോ ചോദിച്ചു, ഇന്ത്യ വരെ കുട്ടുന്നുണ്ട് അവര് പറയുന്നത്. അവിടെ നിന്ന് ബസ് കയറിയിട്ടാ. ബസ് എന്ന് പറഞ്ഞാല് രണ്ട് മൂന്ന് സ്റ്റോപ്പുള്ളൂ ഇവിടെ നിന്ന്. ഞാൻ കയറിയിട്ടോ ഇവിടെ സിനിമയിലടുന്ന് കയറി കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ സ്റ്റോപ്പിൽ നമ്മള് ഈ ഷോപ്പ് റൈറ്റിന്റെ അവിടെ നിന്ന് ഇറങ്ങി രാജേഷ് അടിച്ച് ഇവിടെ നിന്ന് കുറച്ച് നടക്കാറുണ്ട്. ഇതിട്ട് നമ്മളെ രാജേഷ് ഉണ്ടാവില്ല. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ കുറെ നാളായി വന്നിട്ട് ആളെന്തെടുക്കണമെന്ന് അറിയില്ല. ഉണ്ടാവും സൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ. ഉണ്ട് ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കല്ലേ. എന്താ ഇവിടെ, നീ എന്താ ഇവിടെ? അപ്പൊ ഞാനിപ്പ പരിപാടി കേട്ട് നടക്കല്ലേ, കാണാറില്ലേ പരിപാടി. അതെ, ഞാന് രാജേഷ് ക്യാമറയിന്. എന്ത് സംഭവം ഇത്? ഞാൻ രാജേഷന്റെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാന്ന് ചെന്നല്ലേ. അപ്പൊ ഇതിപ്പോ പറഞ്ഞിട്ട് വരണ്ടല്ല, നമ്മളതിന് വേണ്ടിട്ട്. ചിക്കൻ കറി വെച്ചോണ്ടിരിക്കണ, ഭക്ഷണമായിട്ടില്ല, നേരം വൈകി. അത് കുഴപ്പമില്ല, കറി ചിക്കൻ കറി നല്ല ചീര, നല്ല ചീര ഫ്രൈ വെച്ചിട്ടുണ്ട്. അതല്ല, നീ എവിടെയായിരുന്നു തോന്നുന്നത്? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന്. അതെ, ഒരു നാടൻ പാട്ട് കേൾക്കാൻ പരിപാടി നടക്കാൻ പറ്റോ? നാടൻ പാട്ടാ, കുഴപ്പമില്ല, കറി വെക്കൽ നടക്കട്ടെ. എന്നെ വർക്കൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനല്ലേ യാദൃശ്യമായിട്ട് പിന്നെ അതെ. ഞാൻ രാഷ്ട്രീയ ഞാൻ നമ്മളെ പണ്ടേ ഈ രമണനും പ്രിയമാധനനും എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഭയങ്കര ഹിറ്റായല്ലേ. അത് ഹിറ്റാവാൻ കാരണം അത് കൊടുങ്ങല്ലൂർ അല്ല, കൊടുങ്ങല്ലൂരല്ല, ചെറായിലുള്ള ഒരു അനിലേട്ടുണ്ട്. ഈ അനിലേട്ടനാണ് അല്ലേട്ടന്റെ അച്ഛന്റെ ചേട്ടനോ അങ്ങോട്ടാണ്. അവര് ഓണക്കളിപ്പാട്ടിന് പാടിയിരുന്ന പാട്ടത്. അപ്പൊ അല്ലേട്ടനും അല്ലേട്ടനെ വിളിച്ചിട്ട് അല്ലേട്ടന്റെ റൂമിൽ വെച്ചിട്ട് ആള് നാല് പേര് പാടിയപ്പോ ഞാനും അല്ലേട്ടനും കൂടി ഇരുന്നിട്ട് അതിൽ കുറച്ച് വരികൾ കയറ്റി അങ്ങനെ പാടിയത്. അതെന്നൊരു പിന്നെ സിനിമയിലേക്ക് വേണ്ടിട്ട് ആ പാട്ട് എടുത്തു, പക്ഷെ ആ പടം പകുതിയിൽ വെച്ച് നിന്നു. അങ്ങനെ അത് ഫ്ലോപ്പായി പോയി. അല്ലെങ്കിൽ അടിപൊളി ആവണ്ട പാട്ടായിട്ട് എല്ലാരും കണ്ടിട്ടുണ്ട്. ആ പാട്ടൊന്നും നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി പാട്ട് പാടി തരണ്ട. ഇതെന്തൊരു പരിപാടി? ഇപ്പൊ പരിപാടി ഞാൻ പറഞ്ഞ നിങ്ങൾ പാട് സൂപ്പർ പരിപാടി. രമണനും പ്രിയമദനനൊത്ത് അമരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യം പങ്കുവെക്കുമ്പോൾ ഒഴുകി ഒഴുകി ഓടിയെത്തി കളകള ഗീതം നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം, നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം. അന്നു കണ്ട വഴികളിൽ നമ്മൾ കണ്ട വഴികളിൽ കാത്തിരുന്നു കാത്തിരുന്നു ഒന്നു കാണുവാൻ,
രമണനും പ്രിയമദനനൊത്ത് ആമരത്തണലേ. സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകി ഒഴുകിയോടിയെത്തി കളകള ഗീതം. നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം മുല്ലശ്ശേരി പാടത്ത് കൊയ്ത്തിനന്ന് കണ്ട നാൾ. മുല്ലശ്ശേരി പാടത്ത് കൊയ്ത്തിനന്ന് കണ്ട നാൾ നിന്നെ നോക്കി ഞാനിരുന്നതോർത്തിരുന്നു ഞാൻ. നിന്നെ നോക്കി ഞാനിരുന്നതോർത്തിരുന്നു ഞാൻ. രമണനും പ്രിയമദനനൊത്ത് ആമരത്തണലേ. സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകി ഒഴുകിയോടിയെത്തി കളകള ഗീതം. നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം. അടക്കട്ടെ അതെ. അല്ല ഞാന് ഇപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കൻ കറി ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. പ്രത്യേക വെറൈറ്റി സാധനമായിരിക്കും. എന്നാ പിന്നെ അത് കൂടി കഴിച്ചിട്ട് പോവാ. അതായത് ഇതില് മുളക് പൊടി ചേർക്കില്ല. വെറും കുരുമുളക് പൊടി മാത്രം, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ ബാക്കിയുള്ള മുഴുവൻ കുരുമുളക് പൊടി. പെപ്പർ ചിക്കൻ എന്ന് പറയാം. എന്നാൽ അതില് വെള്ളം ഒരു പൊടി പോലും ചേർക്കരുത്. ഒരു അണങ്ങിയ നല്ല റോസ്റ്റ് പോലെ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് പൊറോട്ട സൂപ്പർ ആയിരിക്കും. വെച്ചിട്ട് കാണിച്ചാൽ മസാല ദോശ മസാല ദോശ വേണോ, പൊറോട്ട വേണോ, പരിപ്പ് വട വേണോ, എല്ലാതും നമ്മൾ ഉണ്ടാക്കും. നമ്മള് നാടൻ പാട്ട് മാത്രല്ല, എല്ലാവരും ഞാന് നാദശക്കാരെ കൂടെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടന്റെ കൂടെ ഒരൊറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പോഴേക്കും വിസ വന്ന് ഞങ്ങൾ പോകുന്നു. അല്ലെങ്കിൽ തേമാവേലി കുമ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അല്ലെ, പിന്നെ അപ്പൊ അങ്ങനെ മിമിക്രി കളിച്ചു നടന്നിരുന്നു. അയ്യോ പാവം അമ്പടി കള്ളി, എനിക്കറിയാം നമ്മുടെ ഒലക്ഷി അതെങ്ങനെ സംഭവിക്കും. ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിലോ നോ ഒബ്ജക്ഷൻ. ആ എന്റെ മകൻ പൃഥ്വിരാജ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അവനോട് പറഞ്ഞേക്കെ എന്നെ കിട്ടത്തില്ലെന്ന്. ഞാൻ ചിക്കൻ കറി വെക്കുന്ന തിരക്കിലാണ് എന്ന് പറഞ്ഞേക്കെ അവനോട്. സ്പൈസ് ബോർഡ് കഴിച്ചിട്ട് പോയാ മതി. വല്ലപ്പോഴേക്കും നിനക്ക് കാണാൻ അതെ. അപ്പൊ നമ്മളീ പരിപാടി കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ പ്രോഗ്രാം ഇത് ഞാൻ കാണാറുണ്ടല്ലോ. നാട്ടുകാരെ തേടി എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ഒരുപാട് കണ്ടു. പക്ഷെ നിന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയിരുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിട്ട് ഈ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊ കേറുന്നത്. കണ്ടത് ഭയങ്കര സന്തോഷം. ഓക്കെ, നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിട്ടേ വേറെ എന്തെങ്കിലും ഒരു പാട്ട് കൂടി. നമ്മളെ തെക്ക് തെക്ക് തിരുവനന്തപുരം ഒന്ന് പൂശിയേ. ജില്ലകളെ കുറിച്ചുള്ളത് അത് പറയാം. എന്തായാലും നിന്റെ പരിപാടിയല്ലേ, വൺ വിജയത്തിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. തെക്കു തെക്കു തിരുവനന്തപുരം, ആലപ്പുഴ കൊല്ലവും കോട്ടയവും, അഴുകേറും എറണാകുളം, അരികത്തൊരിടുക്കിയും, മരുവിളയും, പാലക്കാടും, തൃശൂരും, വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലനാടിന് പ്രിയമേ ഇടമെല്ലാം സ്ഥലമെല്ലാം പലവട്ടം ചുറ്റി ഞാൻ കണ്ടതാണ്. പുത്തനായുണ്ടായ പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും ഞാൻ കൊമ്പിടുന്നേ. ഉത്തമരമ്മാളൂരെ ശ്രദ്ധിച്ചില്ല കഥ ഞാൻ പത്തടി ഞാൻ പിന്നിട്ട് കൈതൊഴുന്നേ. ചന്ദനമെന്തിന കുങ്കുമെന്തിന സിന്ദൂര പൊട്ട് നിനക്കെന്തിന. ചന്ദന പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിലൊട്ടും കുറവില്ലടി, നിന്റെ ചന്തത്തിലൊട്ടും കുറവില്ലടി. വട്ടിയൂർ മാമാല മുട്ടുത്തി കയറിയാലും നിന്നെ മറക്കൂല പൊന്നുമോളെ. തങ്കക്കെട്ടല്ലേടി പൊന്നും കെട്ടല്ലേടി, നിന്നെ കൊണ്ടല്ലേടി ദ്വൈരക്കേട് എന്നും നിന്നെ കൊണ്ടല്ലേടി ദ്വൈരക്കേട്. തെക്കു തെക്കു തിരുവനന്തപുരം, ആലപ്പുഴ കൊല്ലവും കോട്ടയവും, അഴകേറും എറണാകുളം, അരികത്തൊരിടുക്കിയും, അരിവിളയും, പാലക്കാടും, തൃശൂരും,
വഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ മലനാടിന് പ്രിയമേയ ഇടമല്ല സ്ഥലമെല്ലാം പലവട്ടം ചുറ്റി ഞാൻ കണ്ടതാണേ പുത്തനായുണ്ടായ പത്തനംതിട്ടയ്ക്കും കാസർഗോഡിനും ഞാൻ കൊമ്പിടുന്നേ ഉത്തമരമാളൂരെ ശ്രദ്ധിച്ചില്ല കഥ ഞാൻ പത്തടി ഞാൻ പിന്നിട്ട് കൈതൊഴുന്നേ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ പിന്നെന്താ ഇനി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കിടക്കാൻ പോകുന്നു നല്ലത് ഓക്കെ അപ്പൊ നമ്മളെ രാജേഷ് ചാനലില് എനിക്ക് ആ എനിക്ക് അയ്യോ അത് പറയാൻ പറഞ്ഞു നിന്റെ ചാനലില് ഞാൻ വന്ന് പാട്ട് പാടി അപ്പൊ എന്റെ ചാനലില് ഞാൻ പാട്ട് പാടുന്നത് ഇത് കാണുന്നവരെല്ലാവരും അത് രാജേഷ് ഒഫീഷ്യൽ രാജേഷ് കരുവന്തല ഒഫീഷ്യൽ എന്ന് അടിച്ചു കഴിഞ്ഞാല് യൂട്യൂബിലുണ്ടാവും എന്റെ എല്ലാ പാട്ടുകളും അപ്പൊ അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഷെയർ ചെയ്യുക എന്നിട്ട് നമ്മളെ രക്ഷിക്കുക സംഭവം ഇതുവരെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല എങ്കിലും എല്ലാവരും കാണുക നീയും എന്നെ ഹെൽപ്പ് ചെയ്യണം നിന്റെ പരിപാടി എന്തായാലും വിജയിക്കട്ടെ ഇത് നമുക്ക് ചിക്കൻ കറി ഒരു അഞ്ചു മിനിറ്റ് അതൊക്കെ ഒന്ന് കട്ടേണ്ടേ ഓക്കെ ഓക്കെ സെറ്റപ്പ് ആക്കണം കറി ഒന്നും കൂടെ കറിയില്ല അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് പൊന്നോ ഇതൊരു കാര്യം ചെയ്യും രണ്ട് ചപ്പാത്തി എന്റെ ഈ ചിക്കൻ കറി കഴിച്ചിട്ട് പോയാ മതി രാജേഷ് ചിക്കൻ കറി ഇത് കഴിച്ചോ ഇതിൽ ഗ്രേവി കുറവാണ് കേട്ടോ ഓക്കെ ഓക്കെ മതി കുറച്ച് മതി കുറച്ച് മതി കേട്ടോ അത് കഴിച്ചിട്ട് പോവാ ഹാപ്പി ആവുക നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്റെ അന്വേഷണം പറയാ എല്ലാവരോടും കഴിച്ചോ കേട്ടോ നീ കഴിക്കി നിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരാണ് ഇനിയും നമുക്ക് ആളുകളെ തേടി പോവാണ്ട് ഓക്കെ നല്ല കലാകാരന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം അവരുടെ അടുത്ത് നമുക്ക് പോവാം ഓക്കെ അതുപോലെ തന്നെ നീ എനിക്കും സപ്പോർട്ട് ചെയ്യണം ഓക്കെ തീർച്ചയായും ഒരു രക്ഷയില്ല കേട്ടോ രാജേഷ് എന്താ പറയാ ഈ നാടൻ പാട്ട് മാത്രല്ല നാടൻ കറികളും സൂപ്പറാണ് അപ്പൊ ഇനി നമുക്കൊരു മസാല ദോശയായിട്ട് വരാം മസാല ദോശ അതുപോലെ ഒരുപാട് ഒരുപാടുണ്ട് ഫിഷ് കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് മട്ടൻ കറി ഉണ്ട് എന്തുവാണെങ്കിലും നീ വന്നാ മതി നമ്മള വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പൊ നമ്മള ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലൈക്കൺ കൊടുത്താ അതുപോലെ തന്നെ രാജേഷ് ചാനല് നമ്മള രാജേഷ് കരുവന്തല ഒഫീഷ്യൽ ഒഫീഷ്യൽ ആ ചാനലും നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങള് ദോഹനുണ്ട് ഇവിടെ ഉണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് അല്ലേ എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ട് ഓക്കെ എന്നാ നന്ദി നമസ്കാരം.